ആ ടൈമിലാണ് നമ്മുടെ കെ ജി എഫ് ഒക്കെ ഇറങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം തോന്നി, ഈ മുടി ഒന്ന് സ്മൂത്ത് ചെയ്ത് നമ്മുടെ യാഷിനെ പോലെ പോലെ മുടി വേണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പോയി എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് വീഡിയോസ് പോലെ ഇത് വലിയ ലെങ്ത് ആക്കി വലിയ നീളത്തിലൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇരുന്ന് വീഡിയോ കണ്ടാൽ മതി. ഇല്ലാത്ത പക്ഷം നിങ്ങൾ കണ്ടൊരു ആവശ്യമില്ല, വെറുതെ ഇരുന്ന് കണ്ടു സ്കിപ്പ് ചെയ്തു അങ്ങനെ പോകാനാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു യൂസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ വീഡിയോസിനെ പോലെയല്ല, ഹെയർ കെയറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്ന് പറഞ്ഞ് ഡെയിലി ഒരു 10 വീഡിയോ ഒന്നും ചോദിക്കും എന്നൊന്നുമല്ല, ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അതെങ്ങനെ ഞാൻ എങ്ങനെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഹെയർ ഗ്രോത്ത് ഞാനിങ്ങനെ നല്ല ലെങ്തി ആയിട്ട് ഹെയർ വളർത്തണം എന്ന് തീരുമാനിച്ചത് കുറച്ചധികം കാലമായി. എങ്കിലും അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു, വെട്ടി, അതിനുശേഷം വീണ്ടും വളർത്താൻ തുടങ്ങിയത് നമ്മുടെ ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, അതുപോലെ ഹെയർ ഫോൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹെയർ ഫോളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല, നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു ഗ്രോത്ത് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അധികം ഡിലേ എടുപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പോയിന്റ് നമ്പർ 1 പറയാൻ പോകുന്നത് നമ്മൾ ഈ ഷാംപൂ, കണ്ടീഷണർ തുടങ്ങിയ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യണം എന്ന് പറയും എന്നല്ലേ പ്രതീക്ഷിച്ചത്, ഒരിക്കലുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഹെയർ ഫോളിനൊക്കെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. മുടി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എടുത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന എടുത്ത് പുറത്ത് കളയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ. മാക്സിമം കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഒക്കെ അവോയ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഹെയറിന്റെ ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ കൂട്ടാൻ പറ്റും. മുടിക്ക് ഒരിക്കലും ഹീറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പൂക്കൊണ്ട് പോരുത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ യൂസ് ചെയ്യുന്ന ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ, പുറത്തുനിന്നുള്ള പല കമ്പനീസിന്റെ ഓയിൽസ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഹെയർ ഓയിലുകളൊക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെയിം സാധനങ്ങളാണ്, കെമിക്കൽ കമ്പോണൻസ് അതിലും ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെ ഹെയറിന് അതിൻ്റെതായ ഡാമേജ് ഉണ്ടാവും. അതിലാണ് ചില പർട്ടിക്കുലർ കമ്പനീസ് ഉണ്ട്, കമ്പനിയുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അന്നേരം മുതൽ ഈ ഹെയർ ഫോളൊക്കെ തുടങ്ങും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറെ കെമിക്കൽസിന്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ആണ്. ഇനി നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാലും ഒരു കാലം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ഹെയർ ഫോളൊക്കെ തുടങ്ങും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമെന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും പാലിക്കണം. എന്നിട്ട് അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാച്ചി എണ്ണ തന്നെ ഉപയോഗിക്കാം, അത് വീട്ടിൽ കാച്ചി എണ്ണ തന്നെ ഉപയോഗിക്കാം. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ കീപ്പ് ചെയ്യണം, ഈ വീട്ടിൽ കാച്ചി എണ്ണയൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ബാക്കിയുള്ള വീഡിയോസ് വിസിറ്റ് ചെയ്താൽ മതി. അതിൽ ഈ എങ്ങനെ കാച്ചി എണ്ണയൊക്കെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങിയ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഹെയർ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം ഇപ്പൊ ഹീറ്റ് കൊടുത്ത് സ്മൂത്ത് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഹെയറിന് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എന്റെ ഒരു കേസിൽ ഞാൻ പറയാം, അതായത് ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഈ മുടി വളർത്താൻ ആരംഭിച്ച സമയത്ത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ആയി. പക്ഷെ അന്നേരം ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കേർലി ഹെയർ ആയിരുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചേക്കാം, ദേ കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ള മുടിയായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ കെ ജി എഫ് ഒക്കെ ഇറങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം തോന്നി, ഈ മുടി ഒന്ന് സ്മൂത്ത് ചെയ്ത് നമ്മുടെ യാഷിനെ പോലെ നമ്മുടെ നവീൻ കുമാർ ഗൗഡയെ പോലെ മുടി വേണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പോയി എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. എന്റെ ഈ ഒരു കേളി ഹെയർ ആണ് മറ്റേ ഹെയറിന്റെ, അതായത് യാഷിന്റെ ഹെയറിന്റെ ഒരു സ്ട്രക്ചർ തന്നെ വേറെ രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറണം എന്നൊക്കെയുള്ളതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ സ്മൂത്ത് ചെയ്യാൻ പറഞ്ഞു, ഹെയർ സ്മൂത്ത് ചെയ്ത് അങ്ങനെ ആവും കിടിലാവും എന്നൊക്കെ പറഞ്ഞ് നേരെ സ്മൂത്ത് ചെയ്യാൻ പോയി. അങ്ങനെ സ്മൂത്ത് ചെയ്യാൻ ചെന്ന് ഇത് സ്മൂത്ത് ചെയ്ത് അതിന് 2000 rupees അറൗണ്ട് ആയി കാര്യം. അത് ആ രീതി കണ്ട വാനം മുടിയായിരുന്നു തലയിൽ. അങ്ങനെ ഇത് സ്മൂത്ത് ചെയ്തതിനൊക്കെ ശേഷം വീണ്ടും അന്നേരം വന്ന ഒരു ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായിരുന്നു. ഒരുമാതിരി എന്താ ഹെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹെയറൊക്കെ ഉണ്ട്, പക്ഷെ ഈ മുടിയെല്ലാം അതേപടി നേരെ നീട്ടി വലിച്ചു നീട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആ രീതിയിലായിരുന്നു. അത് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തന്നെ പോയി മുടി വെട്ടി കളയാനുണ്ടായത്. അതിനുശേഷം വളർത്തിയെടുത്ത മുടിയാണിത്. അപ്പം അതുകൊണ്ട് പറ്റിയ കുറച്ച് കുഴപ്പങ്ങളെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കേളി ഹെയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബ്ലാക്ക് കളറിലായിരുന്നു. പക്ഷെ എന്റെ ഇപ്പൊ ഇരിക്കുന്ന ഈ ഹെയറിന് ഒരു പ്രശ്നമുണ്ട്, ഇതിന്റെ ഈ എൻഡ് പോർഷൻസിലൊക്കെ ഇപ്പോഴും ആ ഒരു അന്ന് തേച്ച ആ ഒരു ക്രീമിന്റെ കളറാണ്, ഒരുമാതിരി ഒരു സിൽക്കി കളറാണ്. അപ്പം ആ ഒരു കളർ ഉള്ളതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ ഇപ്പം കുറേ അധികം കാലമായിട്ട് ഞാൻ പാടുപെടുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. മേ ബി ഇനി വീണ്ടും
ഹെയർ കട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് ബാക്ക് ടു ഒരു ബ്ലാക്ക് ഹെയറിലേക്ക് വരുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ ടൈപ്പ് കളർ ഹെയർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അതൊക്കെ ഓരോരുത്തര പേഴ്സണൽ ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ തല വെക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആലോചിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ഹെയറിന് നല്ല രീതിയിലുള്ള ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. കാര്യം ഈ ക്രീം തേച്ചതിന് ശേഷവും ഇത് ഹീറ്റ് ചെയ്താണ് ഇതിങ്ങനെ സ്മൂത്ത് ചെയ്തെടുക്കുന്നത്. സ്ട്രെയിറ്റ് ചെയ്യുക, സ്മൂത്ത് ചെയ്തെല്ലാം ഒരേ പാറ്റേണിനകത്ത് തന്നെ കൂട്ടാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുടി പോവും, അത് 100% ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ഈ സ്മൂത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറലി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ഉലുവയൊക്കെ ഇട്ട്, തലേന്നത്തെ കഞ്ഞി വെള്ളത്തിൽ ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം അത് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്യുക, ഒരു 15 മിനിറ്റ്സോളം തലയിൽ വെക്കുക, അതിനുശേഷം കഴുകിക്കളയുക. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല, വീക്ക്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി. നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്, മുടിയൊക്കെ സ്മൂത്ത് ആവാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഹെയറിന് നല്ലതുമാണ്, പ്രത്യേകിച്ച് വലിയ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഡാമേജ് ഒന്നും ഹെയറിനും ഉണ്ടാകത്തില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്തൊക്കെ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. കണ്ട കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കാം. എല്ലായിടത്തും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഇതൊക്കെ ഉപയോഗിച്ച് മുടി പ്രശ്നം വന്നതിന് ശേഷമാണ് ഞാൻ ഈ രീതി ഗ്രോത്ത് ചെയ്തെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട് ഇതൊക്കെ യൂസ് ചെയ്ത് മാറാനായിട്ട്. പിൽക്കാലത്ത് മുടിയെല്ലാം പോയതിനു ശേഷം ഒരു ക്യൂർ തുടങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ പെട്ടെന്ന് ഇപ്പോഴേ ചെയ്യുന്നത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഹെയർ കെയറിന് വേണ്ടി അടുത്തേക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പെന്ന് പറയുന്നത് ഉള്ളിയില്ലേ, ഉള്ളി എടുത്തതിന് ശേഷം ഇത് കുറച്ച് ചോപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊരു ബൗളിലിടുക, അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ഇത് അരഞ്ഞൊരു പരുവത്തിലായതിനു ശേഷം ഒരു കോട്ടൺ തുണിക്കകത്തേക്ക് ഈ ഉള്ളി എടുത്തിട്ടതിന് ശേഷം ഒരു കിഴി പോലെ ഉണ്ടാക്കുക. നമ്മൾ ഈ ആയുർവേദ കിഴിയൊക്കെ കണ്ടിട്ട് അതുപോലൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക. കോട്ടൺ തുണി ചുമ്മാ ചുറ്റിയെടുത്താൽ മാത്രം മതി, അത്ര ഉള്ളി. കിഴിയെന്ന് പറഞ്ഞാൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, ഇനി അതൊന്നും ആലോചിച്ച് കഷ്ടപ്പെടണ്ട. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മാക്സിമം നിങ്ങൾ തലയിൽ ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ വെക്കുക, അതിന് ശേഷം കഴുകിക്കളയുക. പിന്നെ ഇതൊക്കെ വീക്കെൻഡ്സിലേ ചെയ്യാവൂ, ഈ സാധനത്തിന് നല്ല രീതിയിലുള്ള സ്മെല്ലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു സ്മെല്ല് കാണും, അതുകൊണ്ടാണ്. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ മാത്രം ഇത് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇടവിട്ടൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും. ഏതൊരു സാധനവും അധികമായ പ്രശ്നമാണല്ലോ. അപ്പം അമിതമായിട്ട് വീക്ക്ലി വൺസ് ഒക്കെ ഇത് ചെയ്യുക. അതുപോലെ ഈ കഞ്ഞിവെള്ളത്തിൽ കഴുകുക എന്ന് പറയുന്നത്, കഞ്ഞിവെള്ളവും ഉലുവയും മിക്സ് ചെയ്ത് കഴുകാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മുടി കഴുകുന്നത് ഒരു വീക്ക്ലി ഒരു 2 തവണയൊക്കെ ആയിട്ട് വേണേൽ ചെയ്യാം. അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ ഒരു റെഗുലർ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ഓൾറെഡി ഉണ്ടാവും, നല്ല രീതിയിലുള്ള ഹെയർ ഫോളും കുറയും. അല്ലാതെ കൊണ്ട് നമ്മൾ ഈ ഷാംപൂ യൂസ് ചെയ്യുക ഇതൊക്കെ 100% നിങ്ങൾ ഒഴിവാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഹെയറിന് ഡാമേജ് ഭീകരമായിരിക്കും. നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് എടുത്തു നോക്കുക, ഒരു ദിവസം ഒരു 100 മുടിയൊക്കെ പൊഴിയുന്നത് നോർമലാണ്, അതൊക്കെ എല്ലാവർക്കും ഉള്ള സാധനം തന്നെ. പക്ഷെ നമ്മളത് ഹെയർ ഫോളോന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് എല്ലാം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് അവിടെ വന്ന് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ.